അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോണത് എന്ന് വെച്ചാൽ പൾസർ ആണ്, പൾസർ 220. അപ്പം ഇതിൻ്റെ ഇതെത്ര? അപ്പോൾ ഇതാണ് പൾസർ 220. പൾസർ 220 2014 മോഡൽ അല്ലേ? 2014 മോഡൽ. എത്ര കിലോമീറ്റർ ഓടി എന്നറിയോ? കിലോമീറ്റർ 40 ഓടി. അപ്പം എത്ര 43 റേഞ്ച് വരും. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്കവർ അല്ലേ? ഗ്ലാമർ അല്ലേ? ഓക്കെ, ഗ്ലാമർ ആണ്. എത്ര? ഗ്ലാമർ 2016 മോഡൽ. 2016 മോഡൽ. 45 റേഞ്ച് വരും. അപ്പം എത്ര ഓടിയെന്ന് അറിയില്ല? കിലോമീറ്റർ ഓടണം, ഓണാക്കണം. കിലോമീറ്റർ ഇതെല്ലാം ഒരു 30 റേഞ്ച് ഒക്കെ വരത്തുള്ളല്ലോ. 30-26. ഓക്കെ, ഇതിന്റെ റേറ്റ് എത്ര പറഞ്ഞു? 45. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാഷൻ അല്ലേ? രണ്ട് പാഷൻ പ്രോ. ഇത് 2012 2014 അല്ലേ? രണ്ടും 12 അല്ലേ? ഓക്കെ, ഇതിന്റെ എന്താ റേറ്റ് ഒക്കെ എത്ര? 30 രണ്ട് പേര് റേഞ്ച്. ഇതിന്റെ വീലൊക്കെ കുഴപ്പമില്ല കേട്ടോ, ടയറൊക്കെ ഫുൾ ക്ലീൻ ആണ് കേട്ടോ. ഇവിടെ ക്ലീൻ ആക്കി വെച്ചിരിക്കും, വണ്ടി ഫുള്ള് ക്ലീൻ ആക്കി വെച്ചിരിക്കുക. ടയറും നോക്കേണ്ട ആവശ്യമില്ല, ടയർ ക്ലീൻ ആണ് കേട്ടോ. അടുത്തെന്ന് വെച്ചാൽ ഹീറോ അല്ലേ? എത്ര മോഡൽ? 2014 മോഡൽ. 32 റേഞ്ച് വരും. ഇവിടെ ഫിനാൻസ് ഒക്കെ അവൈലബിൾ അല്ലേ? ഫിനാൻസ് 15 മോഡൽ മേപ്പോട്ട് എല്ലാത്തിലും ഫിനാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 30 രൂപയുടെ ഒരു വണ്ടി ഇറക്കണമെങ്കിൽ എത്ര രൂപ ഫിനാൻസ് കൊടുക്കേണ്ടത്? വണ്ടി മോഡലും റേറ്റും കൂടെ അനുസരിച്ച് ഫിനാൻസിൻ്റെ ആണ്. എന്നാലും ഒരു 30 ആണെങ്കിൽ ഒരു 10 രൂപയൊക്കെ എടുത്തോണ്ട് പോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 40 ആണെങ്കിലോ ആ റേഞ്ചൊക്കെ എന്തെങ്കിലും വണ്ടി എടുക്കാല്ലേ. അപ്പൊ അടുത്തത് വെച്ചാൽ ഒരു ഡിയോ അല്ലേ? ഗ്രീൻ കളർ, നല്ലൊരു കളർ കേട്ടോ. 2017 മോഡൽ. എത്ര റേഞ്ച് വരുന്നത്? 48 രൂപ വരും. ഏകദേശം എത്ര? 16 കിലോമീറ്റർ ഓടിയോ? 16,000 കിലോമീറ്റർ ഓടിയോ അല്ലേ? ഓക്കെ, അടുത്തത് വെച്ചാൽ ഒരു ആക്റ്റീവയാണ്. 2012 മോഡൽ. ഇത് കിലോമീറ്റർ കംപ്ലൈന്റ് അല്ലേ? അപ്പം എത്ര വരുന്നത്? 30 2012 മോഡൽ 30 വരുന്നത്. ടയറൊക്കെ നല്ല പുതിയ ടയറാണ്. ടയറിൻ്റെ കാര്യം ഞാൻ നിങ്ങൾ കാണിച്ചു, എല്ലാത്തിൻ്റെ ടയറൊക്കെ നല്ല ക്ലീൻ ആണ്. ടയർ അങ്ങനെ മൊട്ടയായിട്ടുള്ള പറഞ്ഞ സാധനമില്ലല്ലോ ഇവിടെ. ടയറൊക്കെ ക്ലീനാക്കി മാറ്റി വെച്ചിട്ട് എടുത്തോളാം. പിന്നെ ഇവിടെ കുറേ വണ്ടി ഇരിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആക്റ്റീവ പോലത്തെ ഉള്ള വണ്ടികളല്ലേ? സ്കൂട്ടറാണല്ലേ കൂടുതലുള്ളത്. അപ്പോൾ അടുത്തൊരു ഹോണ്ടയുടെ ഒരു വണ്ടിയാണ്. ഹോണ്ട ജാസിയാണ്. അപ്പോൾ എത്ര ഇതിൻ്റെ റേറ്റ് വരുന്നത്? മോഡൽ 2018. 2019 60 റേഞ്ച്. പക്ഷേ വണ്ടി എല്ലാം ക്ലീൻ ആണ്. 2019 ലാസ്റ്റ് അല്ലേ? അതായത് 2020 എന്ന് പറയല്ലേ? ഓക്കെ, എത്ര? 60 രൂപ വരും. ഇതിൻ്റെ സ്പീഡോമീറ്റർ എത്ര ഓടിക്കും? 25 ഇപ്പോൾ ഓടിയിരിക്കുന്നത്. അടുത്ത ഒരു ജൂപ്പിറ്റർ ആണ് ടി വി എസിൻ്റെ. നല്ല ഇത് പോകുന്ന ഒരു വണ്ടി അല്ല, അടിപൊളി ഒരു വണ്ടി ആയിരിക്കും. അപ്പോൾ എത്ര ആയത്? ഇത് 2019 മോഡൽ. 2019 മോഡല്. ബാറ്ററി ഉണ്ട്. 2019 മോഡൽ എത്ര റേറ്റ് പറയുന്നത്? 64 വരും. ഇത് സ്പീഡോമീറ്റർ എന്താ ഇങ്ങനെ എത്ര ഓടിയെന്ന് അറിയാൻ പറ്റും? കിലോമീറ്റർ നോക്കട്ടെ. എനിക്ക് ഒരു ട്രിപ്പാണ് തോന്നി കിടന്നത്. 17 ഓടി. അതേ വലിയൊരു ഡി ആണ് കേട്ടോ അടുത്ത് കിടക്കുന്നത്. 17 മോഡൽ. 49. ഇവിടെ ഇപ്പൊ എല്ലാം എല്ലാ പേപ്പറെല്ലാം ക്ലീൻ അല്ലേ? ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് കൊടുക്കും, എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ ഒരു വിലയില്ല, ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്ന എല്ലാത്തിന്റെ ഈ വിലയില്ല പറയാം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കൂടിയ വണ്ടി എന്ന് പറയുന്നത്. 2020 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 12 ഓടിയിട്ടുള്ളത്. ഇപ്പോൾ ടയറൊക്കെ നല്ല ക്ലീൻ ആയിട്ട്. ഇത് നമ്മുടെ കമ്പനി ടയറല്ലോ, ഇതിൻ്റെ ഈ സാധനം പോലും പോകത്തില്ലല്ലോ. ടയറൊക്കെ നല്ല ക്ലീൻ അല്ലേ? ക്ലീൻ ടയർ എത്ര ചോദിക്കുന്നത്? 78 റേഞ്ച് വരും. അതായത് 2020 ഓട്ടല്ലേ. ഓക്കെ, അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സല്യൂട്ടോ എന്നാണ്. സല്യൂട്ട് 25 റേഞ്ച് വരും. ഏകദേശം 23 ഓടിയിട്ടുണ്ട്. 23 ഓടിയിട്ടുണ്ട്. ഏകദേശം ടയറൊക്കെ നല്ല ക്ലീൻ ആണ്. ബാക്ക് ടയറിൽ ഓഫ് റോഡൊക്കെ ഓടാൻ പറ്റിയ ടയറാണല്ലോ.
എത്ര ആയിട്ട് 25 ആണ് വരുന്നത്. ഇത് അപ്പുറത്തുണ്ട്.